ആദ്യമായിട്ടാണ് നമ്മളൊരു സംഭവം പറഞ്ഞ സമയത്ത് കുറച്ച് പേര് നെഗറ്റീവ്സ്. അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ബോധപൂർവമാണെന്ന് എനിക്ക് തോന്നി. എനിക്കിപ്പോൾ ഈ സ്ഥാപനത്തെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ സ്ഥാപനമൊന്നും പറഞ്ഞു, ലോകത്ത് ഒരു സ്ഥാപനവും പഠിപ്പിച്ച കുട്ടികളെ മൊത്തം രക്ഷിച്ച ചരിത്രമില്ല. ഞാൻ തേർഡ് അറ്റംപ്റ്റിൽ പാസ്സായ ഒരാളാണ്. ലൈക്ക് പ്ലസ് ടു കഴിഞ്ഞ് ലൈക്ക് അവിടെ അങ്ങനെ ഒരു ഏജിൻ്റെ ഡിഫറൻഷ്യേഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന് മുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതെ പ്ലസ് ടു കൊണ്ട് തന്നെ പഠിച്ച് ജോലി മേടിക്കാൻ കഴിയും? കഴിയും. 1 വീക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത് എലിക്കോയിൽ ഞാൻ പ്ലേസ്ഡ് ആയി. എലിക്കോ എവിടെ? ഹൈദരാബാദ് എലിക്കോ. ഇന്റർവ്യൂ പോലും ഇല്ലാതെ നമുക്ക് ഓജിയിൽ കയറാൻ പറ്റും? സ്ഥാപനമില്ലേ, അതുപോലെ പ്രശ്നമുണ്ട്. അവൻ നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് നിനക്ക് പാസ്സായില്ല എന്ന് നമുക്ക് അവനടുത്ത് പറയാം. ഇത് അങ്ങനെ പഠിക്കാതെ ഒരാൾക്ക് പോയി എഴുതിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ പഠിച്ച് സക്സസ് ആയവരാണ്, ചിലപ്പോൾ പഠിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞാൻ പിന്നെയും പാസ്സായത്. നമുക്ക് 5 അറ്റംപ്റ്റ് ഉണ്ട് 1 ഇയറിൽ. ഫാക്കൽറ്റി നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. ഫസ്റ്റ് എക്സാം എഴുതി ഫെയിലായപ്പോൾ പോലും എനിക്ക് പ്ലേസ്മെന്റ് കിട്ടിയതായിരുന്നു. ലൂമിനസ് വഴിയൊന്നും അല്ലെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും മെഡിക്കൽ സ്ക്രൈബിൽ ജോലി കിട്ടാം എന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇങ്ങേറെങ്ങാണോ നാളെ അത് ഉണ്ടായില്ല, വേറെ ആരെങ്കിലും തിരിച്ച് പറഞ്ഞിട്ട് തിരിച്ച് നമുക്കെതിരെ സംസാരിച്ചുള്ള അവസ്ഥ. So first of all, I would like to introduce myself. I'm Reeshma. I'm welcoming everyone to a wonderful ceremony. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു വാം വെൽക്കം നേരുകയാണ്. ആൻഡ് യെസ്, നമ്മളെല്ലാവരും ഇവിടെ ഗ്യാദർ ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒക്കേഷന് വേണ്ടിയിട്ടാണല്ലേ. സോ നമ്മുടെ അലുമിനി സ്കൂൾ ഓഫ് മെഡിക്കൽ സ്ക്രൈബിംഗ് ആൻഡ് കോഡിങ്ങിൻ്റെ അലുമിനി മീറ്റാണ് നമ്മളിവിടെ നടത്താനായിട്ട് പോകുന്നത്. സോ ആസ് യൂഷ്വൽ ഒരു അലുമിനി മീറ്റിനേക്കാളും എനിക്കൊരു സ്പെഷ്യാലിറ്റി തോന്നിയത് എല്ലാവരും പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. സോ എല്ലാവർക്കും വലിയൊരു വെൽക്കം നേരുകയാണ്. ആൻഡ് യെസ്, സോ നമ്മുടെ ലുമിനീസിനെ പറ്റി ഒരുപാട് ഒരു ഇൻട്രോ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു കരിയറിൽ ഒരു ഒരു സ്പേസ് ഉണ്ടാക്കി തന്നത് അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കി തന്നതിൻ്റെ ഒരു വേർഡ് എന്ന് പറയാം ലുമിനീസ് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു എക്സ്ട്രാ ഇൻട്രോ പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടി ഞാൻ ചെറുതായിട്ട് കമ്പനീനെ പറ്റി ഒരു ചെറിയ ഒരു ഡീറ്റെയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2017 മാവേലിക്കര ആലപ്പുഴ കേരളയാണ്. 7 ബ്രാഞ്ചസ് അക്രോസ് കേരള. ആൻഡ് നമ്മുടെ 2020 മുതലുള്ള അലുമിനീസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് യെസ്, നമുക്ക് നിയർബൈ 700 സ്റ്റുഡൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും പ്ലേസ്ഡ് ആണ്. അപ്പോൾ മെജോറിറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും, എല്ലാവർക്കും പരസ്പരം അറിയുന്നതായിരിക്കും. ആൻഡ് യെസ്, വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ CEO. നമ്മൾ ഈ അലുമിനി മീറ്റ് വെച്ചതിൻ്റെ ഉദ്ദേശം ഈ ഒരു മേഖലയെ പറ്റി നമ്മൾക്കറിയാവുന്നത് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പം മിനിമം ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരിവിടെ കാണും, ചിലപ്പോൾ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾ കാണും, ചിലപ്പോൾ ഇന്നലെ ജോലി കിട്ടിയ ആൾ കാണും. എനിക്ക് തോന്നുന്നു ഒരു 2-3 കമ്പനികളിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇവിടെയുണ്ട്. ഓരോ കമ്പനിയുടെയും സ്വഭാവം, ഒരു ജോലിയുടെ എക്സ്പീരിയൻസ്, കമ്പനിയുടെ നേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളൊരു കാര്യങ്ങൾ നമ്മളുടേതായ ഭാഷയിൽ സംസാരിക്കുകയാണ്. നമ്മളുടേതായ ഭാഷയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് മനസ്സിലാകാനായിട്ട് നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുന്നൊരു ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലുതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഹോപ്പ് കൊടുക്കുന്നതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ ഡിസ്കഷൻ. ഹാഷിം എൻ്റെ പേര്. ഞാൻ OG ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ മാവേലിക്കരയിൽ 11th ബാച്ചിലായിരുന്നു. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നുണ്ട്. എന്താണ് വർക്കിനെ പറ്റി ജോലി? അവിടെ പറഞ്ഞതിൽ വെച്ച് ടഫായിട്ടുള്ളതാണെന്നാണ് പറയുന്നത്, പക്ഷേ കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈക്യാട്രിയാണ്, കൂടുതൽ നോട്ട്സ് എടുക്കണം. അതിനെന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ മാനേജ് ചെയ്യാൻ? ട്രിക്സ് എന്ന് പറഞ്ഞാൽ ട്രിക്സ് ആയിട്ടൊന്നും ഇല്ല. ഞാൻ ജോലി ചെയ്യുമ്പോഴുള്ള ട്രിക്ക്, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സ്ക്രൈബിന് വേണ്ട ഏറ്റവും നല്ല ഒരു കഴിവെന്ന് പറഞ്ഞത് കോൺസെൻട്രേഷൻ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഡോക്ടർ പറയുമ്പം അപ്പം തന്നെ കേട്ട് എൻ്റെ ഷോർട്ട് നോട്ട് എഴുതി അങ്ങനെയല്ലേ ചെയ്യുക? ഇല്ല, തുടക്കം കയറിയപ്പോൾ ഒരു പിടുത്തം ഇല്ലാത്തൊരു ജോലിയായിരുന്നു. പക്ഷേ കയറി തുടങ്ങി 1-2 ഒരാഴ്ച മതി, ഒറ്റാഴ്ച കൊണ്ട് നമുക്കാണെങ്കിൽ അത് നമുക്ക് ആ സ്കില്ല് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. റിസൾട്ട് മുന്നേ വരുന്നതിന് ജോലി കിട്ടിയ എത്ര പേരുണ്ട് ഇവിടെ? 1, 2, 3. നീ പിന്നെ ഉണ്ട്. 3 പേരുണ്ട്. റിസൾട്ട് വരുന്നതിന് മുന്നേ ജോലി കിട്ടി, എവിടെയാണ് കിട്ടിയത്? മൈക്രോസോഫ്റ്റ് നുവാൻസ്. റിസൾട്ട് വരുന്നതിനാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു, അവിടുന്ന് പ്ലേസ്ഡ് ആയി. എനിക്ക് OG ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യണമായിരുന്നു. ഓക്കെ, OG ഹെൽത്ത് കെയർ വർക്ക്. എന്താ OG ഹെൽത്ത് കെയറിന്റെ പ്രത്യേകത? എന്താ OG ഹെൽത്ത് കെയർ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നാനുള്ള കാര്യം? ബാംഗ്ലൂർ ആയതുകൊണ്ട്. നുവാൻസിന്റെ ബാംഗ്ലൂർ ഓഫീസ് ഇല്ല?
ആ സമയത്ത് വർക്ക് ഫ്രം ഹോം തന്നായിരുന്നു. അതുകൊണ്ട് അവിടെ വേണ്ട, വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ എന്ന സ്ഥലം ഇഷ്ടമായത് കൊണ്ട് നമ്മൾ ഇവിടെ വന്ന് വർക്ക് ചെയ്തു. ഓക്കെ, ഇനി എന്താണ്, ഇപ്പൊ എത്ര നാളായി? നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ഡോക്ടറാണ് കിട്ടിയേക്കുന്നത്. ഇന്ത്യൻ ഡോക്ടർ തന്നെയാണ്. ഇന്ത്യൻ ഡോക്ടർ തന്നെയാണ് അല്ലേ? അപ്പൊ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? ഇന്റേണൽ മെഡിസിൻ ആണ്. ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഇന്ത്യൻ ഡോക്ടർ ആണെങ്കിലും പുള്ളിക്കാർ കുറെ നാളായിട്ട് അവിടെ തന്നെ ഉള്ള ആയതുകൊണ്ട് നമുക്ക് സ്ലാങ് ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഡോക്ടർ മാത്രമല്ലല്ലോ, പേഷ്യൻസും നമ്മൾ സംസാരിക്കുന്ന ഡോക്യുമെന്റ് ചെയ്യണമല്ലോ, അപ്പൊ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ MSc ജെനറ്റിക്സ് കഴിഞ്ഞ ഒരാളായിരുന്നു. അപ്പൊ അത് എനിക്ക് മെഡിക്കൽ ലാംഗ്വേജിനോടൊക്കെ ഒരു ഈസി ആക്കാൻ പറ്റി. ഈ കോഴ്സ് വന്ന സമയത്ത് ഇതേപോലെ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒന്നും ക്ലിയർ ആവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ, എനിക്ക് ടൈപ്പിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര സ്പീഡ് കുറവായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരു പക്ഷേ ഞാനായിരിക്കും ഏറ്റവും കുറവ് സ്പീഡുള്ളത്. അപ്പോൾ ഓരോ വട്ടം നമുക്കറിയാമല്ലോ നമ്മുടെ എവിടെയാണ്, നമ്മുടെ ഏത് ഇപ്പോൾ 4 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് നമ്മുടെ വീക്ക് എന്ന് മനസ്സിലാക്കുക, ഏതാണ് നമ്മുടെ സ്ട്രോങ് എന്ന് മനസ്സിലാക്കുക, അപ്പോൾ അതിന് ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതായിരുന്നു പഠിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടി. ഇപ്പോൾ OG വർക്ക് ചെയ്യുന്നു. OG വർക്ക് ചെയ്യണം. ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ഡ്രീം കമ്പനിയാണെന്ന് തോന്നുന്നു OG അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത് എത്ര നാളായി? അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ്. എന്താണ് OG വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? എല്ലാവരും വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇത് പറയുക. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇപ്പോൾ കറന്റ്ലി? ഞാൻ ഓങ്കോളജി ആണ്. ഓങ്കോളജി ആണ്. ഞാൻ പഠിച്ചതുമായിട്ട് എനിക്ക് കണക്റ്റഡ് ആണ്. കാരണം ജീൻ റിലേറ്റഡ് ആയിട്ടുള്ള, ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ളത് വരുമ്പം എൻ്റെ MSc ജനറ്റിക്സുമായിട്ട് എനിക്ക് കുറേ ടേംസ് ഒക്കെ ഇച്ചിരിയും കൂടെ അറിയാം. അപ്പം അത് പിന്നെ അതേപോലെ തന്നെ അതും എനിക്കൊരു ശരിക്കും ഡെയിലി ഓരോ എക്സ്പീരിയൻസാണ്. കാരണം ഇപ്പം ഡോക്ടറാണെങ്കിൽ തന്നെ ആയാലും ഓരോ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി പല രീതിയിലായിരിക്കും. അപ്പം അതിനെപ്പറ്റി നമ്മൾ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഒരു പേഷ്യൻറ്റിനെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ഡിസ്കഷൻ കാണും, അതിന് ശേഷം ഒരു ഡിസ്കഷൻ കാണും. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ നോട്ടൊക്കെ അപ്പം ക്ലോസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. കാരണം നോട്ട് ഓൺ ദ ഹോളിൽ ക്ലോസ് ചെയ്തിട്ടാണ് അടുത്ത പേഷ്യൻറ്റിനെ കാണാൻ പോകുന്നത്. അപ്പോൾ 20 പേഷ്യൻസ് ഒക്കെ ഉള്ള ഒരു ഷിഫ്റ്റിൻ്റെ ഡേയിലാണെങ്കിൽ കണ്ടിന്യൂസ് നോട്ട് എടുക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേൾക്കണം. അപ്പം പക്ഷേ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ വർക്ക് ഈസി ആയിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ എന്നും ചെയ്യുന്നത് ഒരേ കാര്യമാണ്. അപ്പം നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ട്രെയിൻഡ് ആയി കഴിയും. പിന്നെ ഇപ്പം വർക്ക് നമുക്ക് അങ്ങനെ ഒരു ബേർഡനോ അങ്ങനെ ഒരു ചിന്തയോ ഒന്നും ഇല്ല. ഈസിയാണല്ലേ കുറച്ചുകൂടി? അപ്പോൾ ഡോക്ടർ എങ്ങനെ സപ്പോർട്ട് ആണോ അത് എങ്ങനെയാണ്? പേഷ്യൻറ്റിനെ കാണാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോളോ അപ്പ് വിസിറ്റ് ആണെങ്കിൽ അതിന് മുമ്പ് ഞാൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ന്യൂ പേഷ്യൻ്റ് ആണെങ്കിൽ ആ ചാർട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ബേസിക്കലി ഒരു പ്ലെയിൻ ചാർട്ടായിരിക്കും. അപ്പോൾ അതിന് ഒരു പാറ്റേൺ കാണും, പിന്നെ ടൈപ്പ് ഓഫ് വിസിറ്റ് കാണും എൻ്റെ അതിനകത്ത്. അപ്പം നമുക്കറിയാം 3 ടൈപ്പ് വിസിറ്റാണ്. അപ്പോൾ ഈ ടൈപ്പ് വിസിറ്റ് ആണെങ്കിൽ ഇതാണ്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അത് പറയും ഇന്നതാണ് ഇതിനകത്തുള്ള ചേഞ്ച് എന്ന് പറയും. അതിനകത്ത് ഫാക്കൽറ്റീസ് ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു? ഒബ്വിയസ്ലി, കാരണം എല്ലാവരും ഒത്തിരി ഹെൽപ്പ് ചെയ്ത്. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി അവരുടെ അടുത്ത് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും, ക്വസ്റ്റ്യൻസ് ഔട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയാൽ എനിക്ക് പറ്റത്തില്ല, അത് പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഐ തിങ്ക് ആ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ വേണ്ടി സ്വയം കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം മിസ്സുമാർ അങ്ങോട്ട് വിളിച്ച് ടോർച്ചർ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് പഠിച്ച് പാസ്സായിട്ടുള്ള ഒരാളാണ് അല്ലേ? എനിവേ കൺഗ്രാറ്റ്സ്. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഇനി ഒരു ലോങ് ടൈമിൽ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ സാർ പറഞ്ഞ പോലെ? പക്ഷേ കറന്റ് ഒരു 3 ഇയേഴ്സ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. 3 ഇയേഴ്സ് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ലോങ് പീരീഡ് ആയി. അപ്പോൾ കമ്പനി അത്രയും കംഫർട്ടബിൾ ആണ്. അതെ. ഞാൻ ലിസ്റ്റ് എറണാകുളത്ത് പഠിച്ച് എളംകുളം ബ്രാഞ്ചിലാണ് പഠിച്ചത്. B3 തേർഡ് ബാച്ചിലായിരുന്നു. ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. ഓക്കേ. കൊച്ചിയാണ് ബേസ്ഡ്? അല്ല, ഞാൻ ചെന്നൈ ആണ്. ഓക്കേ. ചെന്നൈ ആണ് ഇപ്പോൾ കറന്റ്ലി വർക്ക് ചെയ്യുന്നത്? അല്ല, OG-യിൽ. ആ ഓക്കേ, OG-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കേ, അതിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? പറയാൻ എനിക്ക് ലൂമിനസ് തൊട്ട് തന്നെ പറയണം. എനിക്ക് അഖിൽ സാർ, എന്റെ അഖിൽ സാർ അല്ല, എനിക്ക് അഖിൽ സാർ, എനിക്ക് തോന്നുന്നു അത്രയും സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം എന്റെ അഖിൽ സാർ എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു കുറെ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരിക്കാം എന്റെ അഖിൽ സാർ. അല്ല, നമുക്ക് ഒരു ഫ്രീഡം അല്ലേ? ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് ആയതല്ല, 4-5 പ്രാവശ്യം എഴുതിയാണ്. അങ്ങനെ പറഞ്ഞ് എഴുതി ഒരു കളഞ്ഞിട്ട് പോവാതെ, അല്ലെ 2 പ്രാവശ്യം തോറ്റാ കളഞ്ഞിട്ട് പോകാനുള്ള മൂഡായിരുന്നു. പക്ഷെ എന്നാലും എല്ലാവരും ഫസ്റ്റ് തോറ്റ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. അത് ഫെയിലായെന്ന് ന്യൂസ് കിട്ടിയ ദിവസം തന്നെ സാറ് പറഞ്ഞു, ഇന്ന ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തൊരു എക്സാം ഉണ്ട്, പോയി അറ്റൻഡ് ചെയ്തോണം. എനിക്ക് അത്രയും, ഞാൻ കോൺഫിഡൻ്റ് അല്ല സാറേ എന്ന് പറഞ്ഞു.
നമുക്ക് നോക്കാം, നീ പോയി എഴുതാൻ പറഞ്ഞപ്പം. പിന്നെ ദാ ദീപു അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് വന്നാണ്. പിന്നെ അവിടെ ലൂമിനസ് ശരിക്കും എനിക്ക് ലൈഫ് ടേൺ ചെയ്യുന്ന ഒരു മൊമെന്റിൽ തന്നെയായിരുന്നു ഞാൻ ലൂമിനസ് വന്ന് പെട്ടത്. എനിക്ക് കിട്ടിയ മാമ്മാരെല്ലാം സൂപ്പർ മാമ്മാരാണ്. എനിക്ക് എന്നെ പഠിപ്പിച്ച ഡോക്ടറാണ് എല്ലോ എം. അപ്പം ഒന്നും അവിടെ മിസ്സാവില്ല, അവിടെ ഒരു സാധനവും മിസ്സാവാനില്ല, എല്ലാം എ ടു സെഡ് അവർക്ക് അറിയാം. ഇംഗ്ലീഷ് മാം, ഹിന്ദു മിസ്, ഭയങ്കര സപ്പോർട്ടീവാണ്. മാമിൻ്റെ അല്ലാത്ത ഫീൽഡ് വരെ മാം കൈയിട്ട് നമുക്ക് ടൈപ്പിംഗ് മാം അല്ല ചെയ്യുന്നത്, ടൈപ്പിംഗ് വരെ വന്ന് എല്ലാം ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത്. ഞാൻ എന്നെ സെക്കൻഡ് അറ്റംപ്റ്റും തേർഡ് അറ്റംപ്റ്റിനൊക്കെ നിർബന്ധിച്ച് വിട്ടതെല്ലാം മാമാണ്. ഇവന് കിട്ടും കിട്ടുമായിരിക്കും, ശ്രമിക്കുന്നുണ്ട്, പോട്ടെ അവൻ പോട്ടെ ഒന്നുകൂടെ എഴുതട്ടെ എന്നൊക്കെ പറഞ്ഞ് വിട്ടത് മാമാണ്. എനിക്ക് ലൂമിനസിലെല്ലാ മാമ്മാരും, ചിത്ര മിസ്, പഠിത്തം മാത്രമല്ല മൊത്തം ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ അങ്ങനെ എല്ലാം കൗൺസിലിങ്ങും ഹാൻഡിലൊക്കെ ചെയ്ത് ഷെയർ ചെയ്യായിരുന്നു. ഈ കോഡിങ് മാത്രമല്ലാതെ കോഡിങ്ങിന് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഓജിയിലോട്ട് വന്നു, ഇതേപോലെ പിന്നെയും വന്നു ഇവിടെ റെമഡിയൽ ബാച്ചിൽ ഇരുന്നിട്ടാണ്, അവിടെയും രണ്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ കയറിയത്. ഓജിയിൽ എൻ്റെ ട്രെയിനിങ് എനിക്ക് കിട്ടിയ എല്ലാം, എനിക്ക് കിട്ടിയതിൽ ബെസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് എൻ്റെ ട്രെയിനേഴ്സ് എല്ലാം, എന്നെ പഠിപ്പിക്കുന്ന അല്ലെ പഠിപ്പി എന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരെല്ലാം സൂപ്പറായിരുന്നു. എനിക്ക് എൻ്റെ ഒരു എനിക്കൊരു ട്രെയിനർ ഈശോ സാർ എന്ന് പറഞ്ഞിട്ട് മലയാളി സാറാ, സാറിൻ്റെ കീഴിൽ നിന്ന് കയറി വരാൻ ഇച്ചിരി പാടാണ്. ഈശോ, ഈശോ. പക്ഷെ ആ ട്രെയിനിങ് എനിക്ക് ഭയങ്കര ഹെൽപ്പായി. സാർ ഒരു അക്ഷരം റെക്കോർഡ് ചെയ്യാനോ റീ ലിസൺ ചെയ്യാനോ സമ്മതിക്കില്ല ട്രെയിനിങ്. ഇപ്പം എൻ്റെ ഡോക്ടറാണെങ്കിൽ ഒരു 50 പേഷ്യൻറ്റിനെയൊക്കെ ഡെയിലി കാണുന്ന ആളാണ്. 46, 48, 49, 50 ഇങ്ങനെയാണ് പുള്ളിയുടെ റുട്ടീൻ. ഞാൻ സെക്കൻഡ് ഹാഫാണ് ചെയ്യുന്നത്, എനിക്ക് എന്നാലും ഒരു 25 അബോവ് പേഷ്യൻസ് ഉണ്ടാവുമെന്നും. പക്ഷേ എനിക്കപ്പം ഇപ്പോഴത്തെ വർക്കിൻ്റെ ഇടയ്ക്ക് ഈ റെക്കോർഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഡോക്ടർ കൂടിയ ഡോക്ടർ, ടയർ 3 ഡോക്ടറാണ്. അപ്പോൾ അവർക്ക് വിസിറ്റ്, അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് 6:30 നോട്ട് കൈ കിട്ടണം, ഈ 25 പേഷ്യൻറ്റിനെയും കൈ കിട്ടണം. അപ്പോൾ ഞാൻ റെക്കോർഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല, അത്ര ഈ 6:30 അല്ലെങ്കിൽ 1 തീർക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ട്രെയിനിങ്, ആ മുമ്പ് കിട്ടിയ സാറിൻ്റെ, ഈശോ സാറിൻ്റെ ട്രെയിനിങ്, ആ സാധനം ഇപ്പം അത് ഭയങ്കര യൂസായി. ഇപ്പം എനിക്ക് റെക്കോർഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഓൺ ദ ഗോ ഇങ്ങനെ പോവാം. ജോലി നല്ല ജോലിയാണ് കിട്ടിയത്. ഒരുപാട് എൻ്റെ കഷ്ടപ്പെടുന്ന പിള്ളേരുണ്ട് ഇതിനകത്ത്, 10-12 ജോലി ചെയ്യുന്നവരുണ്ട് എനിക്കറിയാം, അല്ലെങ്കിൽ 8-9 സ്ഥിരം ചെയ്യുന്നവരുണ്ട്. പക്ഷെ എൻ്റെ ഡോക്ടർ എനിക്ക് 4 ഡോക്ടറിൻ്റെ വിസിറ്റ്, ഓ പിന്നെ എനിക്കൊരു അഡീഷണൽ 1.5 അത്രയ്ക്ക് ഇരുന്നാൽ മതി. കിട്ടിയ വഴി, പോയ വഴിയിലെല്ലാം എനിക്ക് കുറച്ച് ലക്കിലാണ് വന്നത്. പിന്നെ ദാ ഞാൻ റെമഡിയൽ ബാച്ചിൽ വന്ന എൻ്റെ ഗംഗാ മിസ് ഉണ്ട്, ബാക്കി മാമ്മാരുണ്ട്, അവരെല്ലാം പഠിപ്പിച്ചാണ്. ഗംഗാ മിസ്, നമ്മൾ നമ്മളുടെ ഒരു ഗസ്റ്റിനെ ഇന്ന് ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഓക്കെ, ആളിപ്പം എൻട്രി ചെയ്യും. അദ്ദേഹം നമ്മളെ പറ്റി, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്തിട്ടൊരു പരസ്യം ചെയ്തിരുന്നു. നമുക്കറിയാം, ആസ് യൂഷ്വൽ ലുമിനസിൻ്റെ കീഴിൽ ധാരാളം നെഗറ്റീവ് കമൻസ് വരാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അതെന്തുകൊണ്ടൊക്കെയോ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ധാരാളം നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. സത്യസന്ധതയുള്ള കാര്യമാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുകയും സംസാരിച്ചപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞ് നമുക്ക് നമ്മുടെ കുട്ടികളുണ്ട്, അവരെ വിളിക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ അലുമിനിയം മീറ്റപ്പിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ എനിക്ക് കാണണം എന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഈ സ്ഥാപനത്തെ പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ സ്ഥാപനമൊന്നുമല്ല, കാശ് കിട്ടിയ പുള്ളിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരാളോട് എൻ്റെ ഒരു രീതി എങ്ങനെയാണ്, പരമാവധി സത്യമായി സത്യസന്ധമായി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ബിഗ് ബോസ് വിജയിച്ചു കഴിഞ്ഞ ശേഷവും പരസ്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് പലരും വന്നപ്പോഴും ആദ്യമേ എടുത്തൊരു തീരുമാനമാണ്, ബോധ്യപ്പെടാത്തതൊന്നും ആരോടും പറയില്ല, ആരെയും പറഞ്ഞ് പറ്റിച്ച് ശീലമില്ലാത്തതുകൊണ്ട്. ആദ്യമായിട്ടാണ് നമ്മളൊരു സംഭവം പറഞ്ഞ സമയത്ത് കുറച്ച് പേര് നെഗറ്റീവ്സ്. അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ബോധപൂർവമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ലോകത്ത് ഒരു സ്ഥാപനവും പഠിപ്പിച്ച കുട്ടികളെ മൊത്തം രക്ഷിച്ച ചരിത്രമില്ല, അതുകൊണ്ട് എതിരഭിപ്രായങ്ങൾ വരാം, പക്ഷേ സംശയങ്ങൾ ഇതൊക്കെ ആയിരുന്നു. അതിലൊരു പയ്യൻ പറഞ്ഞൊരു കാര്യം, പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് പഠിച്ചാലൊന്നും കിട്ടത്തില്ല. അതിനാർക്കെങ്കിലും ഒരാൾക്ക് ഒരു മറുപടി പറയാം, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ കോഴ്സിന് ചേർന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി പറഞ്ഞാൽ അത് എനിക്ക് കുറച്ച് കൺവിൻസ്ഡ് ആവും. ഞാൻ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ മറ്റൊരാളെ ഞാൻ കൺവിൻസ് ചെയ്തോളാം. എൻ്റെ പേര് ഐശ്വര്യ, ഞാൻ ലുമിനസ് ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. പ്ലസ് ടു കഴിഞ്ഞിട്ട് അച്ഛൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ഈ കോഴ്സിനെ പറ്റി അറിയുന്നതും പോകുന്നതും. ലൈക്ക് ഫാക്കൽറ്റീസ് എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ലൈക്ക് പഠിക്കാനായാലും നമ്മൾ ഫോൾ ബാക്ക് ചെയ്യുന്നതെന്ന് തോന്നിയാലും അവർ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് പ്ലസ് ടു കഴിഞ്ഞ് ലൈക്ക് അവിടെ അങ്ങനെ ഒരു ഏജിൻ്റെ ഡിഫറൻഷ്യേഷൻ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 4th അറ്റംപ്റ്റിലാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഫെയിലായി, സെക്കൻഡ് ഞാൻ എറണാകുളത്ത് എഴുതി, അവിടെയും ഫെയിലായി, പിന്നെ റെമഡിയലിൽ വന്നു. ഗംഗാ മാം, മാളവിക മാം,
വിജിത് സാർ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ടിനാണ് ഞാൻ പിന്നെയും പാസ്സായത്. നമുക്ക് 5 അറ്റംപ്റ്റ് ഉണ്ട് 1 ഇയറിൽ. അപ്പം അത്രയും അറ്റംപ്റ്റ് ചെയ്യുക. ഒന്നോ രണ്ടോ അറ്റംപ്റ്റ് ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിന് മുകളിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാതെ പ്ലസ് ടു കൊണ്ട് തന്നെ പഠിച്ച് ജോലി മേടിക്കാൻ കഴിയും. കഴിയും. കൂടുതൽ വിദ്യാഭ്യാസം അല്ല, നമുക്ക് സ്കില്ലാണ് വേണ്ടത്. നമ്മൾ ഇത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ടൈപ്പിംഗ് ആണ്. ഓക്കെ ആയിരുന്നു ഫാക്കൽറ്റീസിൻ്റെ കാര്യത്തിൽ, പഠിത്തം കാര്യങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ജോലി കിട്ടാത്തവരുടെ കാര്യത്തിലും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അവരും അവരുടെ കഴിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഭാഗ്യമില്ലാഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ സമയമാകാത്തതുകൊണ്ടോ കിട്ടാതിരിക്കാം, പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയ ഒരു സർവീസിൽ നിങ്ങൾ ഹാപ്പി ആയിരുന്നല്ലോ. എൻ്റെ പേര് ആശ എന്നാണ്. ഇപ്പോൾ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അവർ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 3rd അറ്റംപ്റ്റിൽ പാസ്സായ ഒരാളാണ്. ഞാൻ 1st 2 അറ്റംപ്റ്റ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു റെമഡിയൽ ബാച്ചിലാണ് എൻ്റെ ഒരു അറ്റംപ്റ്റ് നടത്തിയത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നത്. 1, 2, 3 അറ്റംപ്റ്റൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഓവർകം ചെയ്തതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റിക്കഴിഞ്ഞാൽ? വേറെ BSc ഇലക്ട്രോണിക്സ് അങ്ങനെ കുറേ ഡിഗ്രി കോഴ്സുകളൊക്കെ ചെയ്തിട്ടാണ് വന്ന്. പക്ഷേ ഇവിടെ വന്ന് കോഴ്സിന് ചേർന്നപ്പോഴാണ് മനസ്സിലായത് കോഴ്സിൻ്റെ രീതി എങ്ങനെയാണ്. കോഴ്സിൽ മെയിനായിട്ട് വേണ്ട ഇംഗ്ലീഷാണ് പ്രോപ്പറായിട്ട് ഒരു ഫോക്കസ് ചെയ്യണത്. ഇംഗ്ലീഷാണ് മെയിൻ. ബാക്കി ഞാൻ 4 പ്രാവശ്യം അറ്റംപ്റ്റ് 4-5 പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോഴും വേറൊന്നിനും ഫെയിലായിട്ടില്ല, ഇംഗ്ലീഷിന് മാത്രമാണ് ഫെയിലായിട്ടുള്ളത്. കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് അത് നമുക്ക് വേണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ടൈപ്പിംഗ് നമുക്ക് കിട്ടും, നമ്മൾ പ്രാക്ടീസ്, നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടൈപ്പിംഗ് നമുക്ക് കിട്ടാതെ. നമ്മൾ തന്നെ ദിവസം 1 മണിക്കൂർ നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത് ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന കാര്യമാണ്. അതിപ്പം നമുക്ക് 50+ എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എറൗണ്ട് 70 ടൈപ്പിംഗ് സ്പീഡ് കാണുന്നുള്ളവരാണ്. അത് തുടക്കത്തിൽ ഫസ്റ്റ് ഞാൻ അവിടെ പോയപ്പോൾ 5 ആണ്, 5, 2, 3 അങ്ങനെയൊക്കെയാണ്. എറൗണ്ട് 70 എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് 70 വേർഡ്സ് ടൈപ്പ് ചെയ്യും. ഫാക്കൽറ്റീസ് നല്ലപോലെ സപ്പോർട്ട് ചെയ്യും. ഞാൻ 1st exam എഴുതി ഫെയിലായപ്പോൾ പോലും എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയതായിരുന്നു. IDS മൊഹാലിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി, പക്ഷെ പോയില്ല. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത് എലിക്കോയിൽ ഞാൻ പ്ലേസ്ഡ് ആയി. എലിക്കോ എവിടെയാണ്? ഹൈദരാബാദ് എലിക്കോയിൽ. ഓക്കെ. എലിക്കോയിൽ ഓൾമോസ്റ്റ് 1 മന്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും മനസ്സിലൊരു റിഗ്രറ്റ് ഉണ്ടായിരുന്നു, എനിക്ക് OG കിട്ടിയില്ലല്ലോ. അതിന് വേണ്ടിയല്ലേ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിച്ചതും കഷ്ടപ്പെട്ടതും. എനിക്ക് സ്മിത മാം ഫാക്കൽറ്റിസ്റ്റ് ഡെഫിനറ്റ് ആയിട്ട് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും എല്ലാത്തിനും അങ്ങോട്ട് വിളിച്ച് പറയും. ഏത് രാത്രിയായാലും എപ്പോഴായാലും എന്തായാലും വിളിച്ച് പറയേണ്ട ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ ട്രൈ ചെയ്യണം. ഇപ്പോൾ തോറ്റുപോയതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ എലിക്കോയിൽ പ്ലേസ്ഡ് ആയിട്ട് എനിക്ക് 80% കിട്ടാത്തതുകൊണ്ടാണ്, ഇംഗ്ലീഷ് മാത്രം 80% കിട്ടാത്തതുകൊണ്ടാണ് എനിക്ക് എലിക്കോയിലോട്ട് പോകേണ്ടത്. 80% കിട്ടി എല്ലാത്തിനും ഉണ്ടായിരുന്നെങ്കിൽ ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എനിക്ക് OG പ്ലേസ്ഡ് ആവാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് വീണ്ടും എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. ഇവിടെ റെമഡിയൽ ബാച്ച് ഗംഗ മാം, ആലോചിക്ക മാം, അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി അവരുടെയും കൂടെ പുഷ് കൊണ്ട് ഞാൻ റെമഡിയൽ ബാച്ചിൽ 2nd തവണ അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ ക്ലിയർ ചെയ്തു. OG ഇപ്പം വർക്ക് ചെയ്യണം. ഒക്കെയാണ്. അപ്പോൾ അല്ല, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളോടൊക്കെ ഈ കോഴ്സ് പഠിക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ടു. നീ മാത്രം രക്ഷപ്പെട്ടാൽ മതിയെന്ന്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ അല്ല, ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചതാണ്. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഇത്രയും എനിക്ക് 27 ആയി, ഞാൻ 2-3 കോഴ്സ്, എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റിൽഡ് ആണ്. ഇപ്പം എനിക്കറിയുന്നുള്ളൂ എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ ചോദിച്ചിട്ടുണ്ട്, അവരിപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം. ഞാൻ പറഞ്ഞ് ചുമ്മാ എനിക്കറിയാലോ അവരെ, അവരേതുവരെ പോകും എന്ന് എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആളാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമ്മൾ 25 വയസ്സ് വരെ എടുക്കത്തുള്ളൂ. ആ അങ്ങനെ ആയിരുന്നു. ആ മെയിനായിട്ട് ഞാൻ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അതായത് ഇപ്പം നമ്മൾ ഇത് ഒരു വരും തലമുറയോട് പഠിക്കണമെന്ന് പറയണമെങ്കിൽ അത് എനിക്ക് കുറച്ച് സക്സസ് സ്റ്റോറിയുള്ള ആൾക്കാരെ കാണണമായിരുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് നിങ്ങൾ വന്നു രക്ഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചില ആൾക്കാരെ ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം പലരും ഈ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ പലപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു കോഴ്സ് വരുന്ന സമയത്ത് അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാം അല്ലെങ്കിൽ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചത്. ആണെങ്കിൽ നല്ലൊരു കൈയടി കൊടുക്കാം. അതിപ്പോൾ ഇതിനകത്ത് ഒരു പയ്യൻ പറഞ്ഞു, ലൂമിനസ് വഴിയൊന്നും അല്ലെങ്കിലും കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും മെഡിക്കൽ സ്ക്രൈബിൽ ജോലി കിട്ടാം എന്ന് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചത് അങ്ങനെ പഠിക്കാതെ ഒരാൾക്ക് പോയി എഴുതിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിയുമെങ്കിൽ കഴിയുമെന്ന് പറയാം, അതല്ല ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ കോഴ്സ് പഠിക്കാതെ തന്നെ ജോലി കിട്ടും. പക്ഷേ ആ ഇൻ്റർവ്യൂ പാസ്സാവാനും ആ ഇൻ്റർവ്യൂവിനെ ചെയ്യുന്ന ആളെ കൺവിൻസ് ചെയ്യാനുള്ള സ്കില്ല്, നോളജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജോബിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്നു. ടൈപ്പിംഗ് ആയാലും ഇംഗ്ലീഷ് ആയാലും, ഇപ്പോൾ ഈ കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇംഗ്ലീഷിൽ ABCD അല്ലാതെ വേറൊന്നും അറിയത്തില്ലായിരുന്നു. ബേസിക് ഗ്രാമർ പോലും അറിയാത്ത ആളായിരുന്നു ഞാൻ. ഈ കോഴ്സ് പഠിച്ച
അതിൽ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് എല്ലാം ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തത്. അങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്ത് തന്നെയാണ് എനിക്ക് ഇംഗ്ലീഷ് പാസ്സാകാൻ സാധിച്ചതും. ബാക്കി എല്ലാ വിഷയവും ഇങ്ങനെ ഈ കോഴ്സിലൂടെ തന്നെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. എനിക്ക് മെഡിക്കൽ ലാംഗ്വേജ് ബേസ് ഒന്നുമില്ലായിരുന്നു, ഇത് പഠിച്ച് തന്നെയാണ് കിട്ടിയത്. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. അപ്പോൾ എനിക്ക് കോഴ്സ് പഠിച്ചതുകൊണ്ട് ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ, ഈ ജോലി കിട്ടാൻ വേണ്ടി എനിക്കൊരു വഴി തുറന്നു കിട്ടി. എനിക്ക് എൻ്റെ സ്കില്ലുകളൊക്കെ അതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പ്ലസ് ടു പഠിച്ച ആൾക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നുകൊണ്ട് മാത്രം ഈ ജോലി കിട്ടണമെന്നില്ല. അയാൾക്ക് ഈ ജോലി ചെയ്യാനുള്ള എന്തെങ്കിലും ബേസിക് സ്കിൽ ഓൾറെഡി ഉണ്ട്. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ കൺവിൻസ് ചെയ്യാൻ കഴിയും. ഒരു സ്ക്രൈബ് ആവാനുള്ള എന്തെങ്കിലും സ്കില്ല് ബേസായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ജോലി കിട്ടും, കോഴ്സ് പഠിക്കാതെ തന്നെ കിട്ടും. എന്തുകൊണ്ട് ഒരാൾ മറ്റൊരു കോഴ്സിനൊക്കെ പോകാതെ അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബ് പോലത്തെ ഒരു കോഴ്സിലേക്ക് വരണം, അതിൻ്റെ സാധ്യതകൾ? നമ്മൾ പാസ്സാവുകയാണെങ്കിൽ എന്നുവെച്ചാൽ 80% മാർക്ക് എല്ലാ സബ്ജക്റ്റിനും ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ നമുക്ക് OG കയറാൻ പറ്റും. OG ഹെൽത്ത് കെയറിൽ ഡയറക്റ്റ് നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ കയറാൻ പറ്റാത്ത ആൾക്കാരെയും ഇവർ പ്ലേസ്മെൻറ്റ് തന്ന് സഹായിച്ച് വേറെ കമ്പനികളിൽ കയറ്റുന്നുണ്ട്. പക്ഷേ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു അവർക്ക് അത്രയും ഹാർഡ് വർക്ക് ചെയ്യാനോ അവർക്ക് ആ ഒരു ഇതില്ലായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങളെല്ലാവരും ഇപ്പം ഇവിടെ ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഉള്ള എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും പഠിച്ച വ്യക്തികൾ തന്നെയാണ്. ഒരു അറ്റംപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്പം തന്നെ അവർ ഒരുപാട് ഡെസ്പായി പോയി, അവർക്കിനി പിന്നെ വീണ്ടും ചെയ്യാൻ പറ്റാത്തവർക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റത്തില്ല, സക്സസ് ആവാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഈ പ്ലേസ്മെൻ്റ് അസിസ്റ്റൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഈ വേറൊരു കമ്പനി ഞാൻ ശ്രദ്ധിച്ചെന്ന് പറയുമ്പോൾ, ഇപ്പം ഇത് പഠിക്കാതെയും നമുക്കതിൽ കയറാം. ഞാൻ പഠിച്ചത് BA ഇംഗ്ലീഷാണ്. BA ഇംഗ്ലീഷ് പഠിച്ചൊരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു മെഡിക്കൽ ഫീൽഡിൽ കയറണമെങ്കിൽ, എനിക്ക് ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് കയറാം. പക്ഷേ ഇവിടെ എനിക്ക് ഈ ഒരു കോഴ്സ് കാരണം എനിക്ക് ഈ ഒരു കോഴ്സിലൂടെ ഒരു ഇൻ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ എനിക്ക് ഡയറക്റ്റ് കയറാൻ പറ്റിയ. പക്ഷേ എൻ്റെ കൂടെ തന്നെ ഈ ലൈഫ് സയൻസ് പഠിച്ച ആൾക്കാരും ഈ കോഴ്സ് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ. പക്ഷേ അവർക്കൊക്കെ വന്നിട്ട് കിട്ടാത്തവരും ഉണ്ട്. അവർക്കൊക്കെ പക്ഷേ ഡയറക്റ്റ് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ, ട്രൈ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ അവർക്ക് കിട്ടുമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വോണ്ട് ടു അപ്രീഷിയേറ്റ് യു, ബിക്കോസ് അവരിത്രയും ഇത് പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം ഒരു അതിൻ്റെ ജെന്യൂനിറ്റി അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ഞാൻ സത്യമായിട്ടും ഐ അപ്രീഷിയേറ്റ്. അല്ല, അത് നമുക്കറിയണം. കാര്യം നമ്മളിപ്പം എന്നെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് കേട്ട് ഒരു കുട്ടി പോലും ശതികപ്പെടാൻ പാടില്ലല്ലോ. ഈ അഖിലേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങളവിടെ പോയി പഠിച്ചത്, അത് അവൻ നിനക്ക് കഴിവില്ലാത്തതുകൊണ്ട് നിനക്ക് പാസ്സായില്ല എന്ന് നമുക്ക് അവൻ്റെ അടുത്ത് പറയാം. നീ പഠിക്കാഞ്ഞുണ്ടല്ലേ, നീ വിജയിക്കാത്തതെന്ന് എനിക്ക് പറയാം. അതൊരു അത്തരം നെഗറ്റീവുകളെ നമുക്ക് അവൻ്റെ മുഖത്ത് നോക്കി തന്നെ പറയാം. രക്ഷപ്പെടണമെങ്കിൽ പോയി പരിശ്രമിക്കടാ എന്ന് പറയാം. അതല്ലാതെ ചേട്ടാ അത് പഠിച്ചു ഞങ്ങൾക്ക് ഇപ്പം 50,000 രൂപ എന്ന് പറഞ്ഞു, പിന്നെ 100,000 മേടിച്ചു, അല്ലെങ്കിൽ 5,00,000 മേടിച്ചു, 10,00,000 മേടിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പുതിയ തട്ടിപ്പ് വെട്ടിപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പല ആൾക്കാരും വന്നിട്ട് ചീറ്റിങ് എന്നുള്ള രീതിയിലാണ് എന്നെ പലരും അറിയിച്ചത്. അപ്പം ചീറ്റിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കണ്ടേ? അപ്പം അത് അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതിൽ ചീറ്റിങ്ങോ കാര്യങ്ങളോ നെഗറ്റീവ്സോ ഒന്നുമില്ല. അപ്പം ആ നെഗറ്റീവ് ആ കുട്ടികൾ ഇട്ടതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും. അല്ലാതെ ഞാൻ നമ്മൾ വരില്ലല്ലോ. അതെ, അതാണ്. അപ്പം നല്ലതാണ്, എല്ലാം സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്ന് ഗീതയിൽ പറയുന്നത് ശരിയാണെന്ന് പറയാം. കാരണം ആ നെഗറ്റീവ് ഇട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരിക്കലും അഖിൽമാരാരെ വിട്ടിരിക്കില്ല വരാമെന്ന്. അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മളല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആ ഒരു മിനിറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വിട്ടു കഴിഞ്ഞു. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഞാനും കൺവിൻസ്ഡായി പോരത്തന്നെ വഴി. ഇപ്പം ഇങ്ങനൊരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്സ് വന്നില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നം, ഒരാൾ തന്നെ വഴി വെച്ച് കണ്ടിട്ട് ചോദിക്കണം, ചേട്ടാ മറ്റേ സ്ഥാപനമല്ലേ അത് കുറേ പ്രശ്നമല്ലേ, ആണോ, അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലടാ. അതേസമയം ഇപ്പോൾ ഒരു എന്നോട് ചോദിച്ചാൽ ഞാൻ പറയടാ, അത് ഞാൻ പോയി കണ്ടെല്ലാം വെരിഫൈ ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം, എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്, എന്തുകൊണ്ടാണ് അത് വരുന്നത് എനിക്കറിയാമെന്ന് ഇങ്ങേറെങ്ങാണം. നാളെ അത് ഉണ്ടായില്ല, വേറെ ആരെങ്കിലും തിരിച്ച് പറഞ്ഞിട്ട് തിരിച്ച് നമുക്കെതിരെ സംസാരിച്ചുള്ള അവസ്ഥ അങ്ങനെ ചെയ്യേണ്ടി വന്നേനെ. അപ്പം നെഗറ്റീവ് ഇട്ട പിള്ളേർക്ക് സ്തുതി, വീണ്ടും ഇടട്ടെ. എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, നമ്മൾക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിയിക്കാൻ പറ്റുന്നത് നിങ്ങൾ പോസിറ്റീവ് ഇടുമ്പോഴാണ്. ശരി, ഞാൻ ഇന്ന് വരെ ഒരിടത്തും ആരോടും പറഞ്ഞിട്ടില്ല, പക്ഷേ ദയവായി ഇനി നമ്മൾ സംസാരിച്ച് തുടങ്ങണം പറ്റിയാൽ. കാരണം പുതിയൊരാളത് കാണുമ്പോൾ, നെഗറ്റീവ് കാണുമ്പോൾ, ഒരു മുൻധാരണയോടുകൂടി അത് മോശമാണ്, ഇൻഡസ്ട്രി മോശമാണ്, അല്ലെ ഇത് ഒരു അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണയോടുകൂടി പോകാതിരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക്, ഞാൻ കമൻറ്റ് മാത്രമല്ല
ഞാൻ പറയുന്നത് എവിടെയെങ്കിലും ഒരു പൊതുസ്ഥലം കിട്ടിയാൽ ഇടിച്ചു കയറി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയെ പറ്റി രണ്ട് വാക്ക് നിങ്ങളുടെ ജോലിയെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല, ആ വാക്കുകൾ വളരെ പ്രചോദനം മറ്റുള്ളവർക്ക് നൽകും. സോറി, പറഞ്ഞോളൂ. ആ അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇപ്പം കുറച്ച് പേര് നെഗറ്റീവ്സ് പറയുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ച് നിങ്ങൾ സക്സസ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് പറയാം ഞങ്ങൾ പഠിച്ച് സക്സസ് ആയവരാണ്, ചിലപ്പം പഠിക്കാത്തതുകൊണ്ടാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നമ്മൾ ഈ നമ്മുടെ അഭിപ്രായം പറയാതെ മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ മനസാക്ഷിയിൽ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തണം. എനിക്ക് ഒരുത്തനെയും ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട കാര്യമില്ല. ഞാൻ ലോകത്ത് ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനല്ല, എൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളുമായിട്ടല്ല ഇപ്പോഴും മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് രാത്രി കിടന്നുറങ്ങുമ്പം ആ ലൂമിനസിൻ്റെ അഖിലിൻ്റെ കയ്യിൽ നിന്ന് അയാൾ എനിക്ക് കുറച്ച് പൈസ തരുന്നു, ഞാൻ പരസ്യം ചെയ്തു, അതുകൊണ്ട് എൻ്റെ ഉറക്കം പോകാൻ പാടില്ല. ഓക്കെ. കാരണം എനിക്ക് ഇത് ഒരാൾ ഈ ആരുടെ ഈ നെഗറ്റീവൊന്നും എനിക്ക് പ്രശ്നമൊന്നുമല്ല. ഞാൻ ബിഗ് ബോസിലേക്ക് കയറി പോകുമ്പോൾ ഭയങ്കര കേരളത്തിലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഹേറ്റേഴ്സ് ഉള്ള ഒരാളായിരുന്നു ഞാനെന്നാണ് വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരാളായിട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് നെഗറ്റീവ്സും പോസിറ്റീവ്സും നോക്കിയൊന്നും ഞാൻ ജീവിക്കത്തില്ല. പക്ഷേ നമ്മുടെ മനസാക്ഷിക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നൊരു തോന്നൽ പറഞ്ഞാൽ അതിന് അത് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് അത്രയല്ലേ പറ്റൂ. ഇന്നലെ രാത്രിയിലൊക്കെ ഞാൻ ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. ഞാൻ പുള്ളിയോട് രാവിലെ പറയുകയും ചെയ്തു, തന്ന പൈസയും തിരിച്ചു തന്നേക്കാം, വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തേക്കാം, കാര്യം എനിക്ക് ആരുടെയും ആയിരിക്കുന്നതെന്ന് കേൾക്കാൻ പറ്റത്തില്ല. ഇതെന്തെങ്കിലും മാൽ പ്രാക്ടീസോ കാര്യങ്ങളോ ഇത് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് എൻ്റെ എല്ലാ സംശയങ്ങളും ക്ലാരിറ്റി ചെയ്തു. ഞാൻ ആ നെഗറ്റീവ്സ് എന്നൊരു പയ്യനോട് 49 മിനിറ്റ് സംസാരിച്ചു. ആലോചിച്ചു, നമ്മളടുത്ത് ഒരു മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വിളിക്കുമ്പോഴത്തേക്ക് സമയമില്ല പറയുന്നത് പറയുന്നത് ഞാൻ അവനോട് 49 മിനിറ്റ് സംസാരിച്ചത് പോലും അവൻ്റെ സംശയങ്ങളും കൺസേൺസും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും കേൾക്കണമല്ലോ. നമ്മളിവിടെ വന്നിട്ട് ഒരാൾ മാത്രം പറയുന്നത് കേട്ടിട്ട് പോവുക. അപ്പോൾ ആ പയ്യൻ പറയുന്നതും കേട്ടു, അദ്ദേഹം പറയുന്നതും കേട്ടു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഭാഗത്താണ് ശരി, അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ചില വിഷമങ്ങളുടെ പുറത്ത് വന്നിരുന്ന് പറയുന്ന അഭിപ്രായങ്ങൾ മാത്രമാണെന്നും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇവരെ തകർക്കണം, ഈ സ്ഥാപനം തകർക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കരുതിക്കൂട്ടി കളിക്കുന്നതും ആകാം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്, തെറ്റിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ കൂടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. അപ്പോൾ നിങ്ങളോട് എല്ലാവരും ഒരു താങ്ക്സ്. ജോലി ജോലിയുടെ ഇടയ്ക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ലല്ലോ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കണമെന്ന് ഇത് പറയണമെന്നൊന്നും. ഞങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ നന്ദി സ്ഥാപനത്തിനോടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലും സ്നേഹം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. താങ്ക് യു, ഒരുപാട് സന്തോഷം. എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് കാണാം. ഞാൻ മീര, ഞാൻ ലുമിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് OG ഹെൽത്ത് കെയറിലാണ്. ശരിക്കും ഞാൻ +2 ശേഷമാണ് ഈ കോഴ്സിൽ ചേരുന്നത്. ഞാൻ ഡിഗ്രിക്കൊന്നും പോയിട്ടില്ല. +2 ശേഷം ഇപ്പോൾ നെയ്ബർ എനിക്കിത് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു കോഴ്സ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടടുത്തായതുകൊണ്ടും ഞാൻ പോയി അന്വേഷിക്കുകയും പിന്നെ അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. മെഡിക്കൽ സ്ക്രൈബ് ആയി നിൽക്കുന്നതും ലുമിനസിൻ്റെ ഒരു പാർട്ടാണ്. ശരിക്കും എനിക്ക് ടൈപ്പിംഗ് ഒന്നും അറിയില്ല, ഞാൻ ടൈപ്പിംഗ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഗ്രാമറിൻ്റെ ഇഷ്യൂസ് എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. അതും ഈ ടൈപ്പിങ്ങിൻ്റെതും ഇപ്പോൾ ഒരുപാട് മച്ച് ബെറ്റർ ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്നത്. പഠിച്ചതിൻ്റെ ഒരു +പോയിൻ്റ് ആയിട്ട് കാണാം. അത് മാത്രമല്ല, ഞങ്ങളുടെ ഫാക്കൽറ്റീസ് അതായത് മിഗ്ന മാമും ജ്യോതി മാമും ഇവർ രണ്ട് പേരുടെ എഫേർട്ടും ഒരു ടീം എഫേർട്ട് തന്നെയായിരുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് കമൽ, ഞാൻ ലുമിനസ് കൊച്ചിയിലെ ബാച്ച് 7 സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാനിപ്പോൾ അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് റീസെൻറ്റായിട്ട് ഓക്മെഡീസ് എന്നൊരു കമ്പനിയിലേക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. ഞാനിപ്പോൾ അവിടെ ജോലി ചെയ്യാണ്. പിന്നെ ലുമിനസിലെ എക്സ്പീരിയൻസ് പറയുമ്പോൾ, ഞാനൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാനൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ചെന്നത്. ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നിട്ട് പോലും എന്നെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫിന് എല്ലാം സാധിച്ചിരുന്നു. എനിക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതേപോലത്തെ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണെങ്കിലും പിന്നെ ടൈപ്പിംഗ് ആണെങ്കിലും എല്ലാത്തിലും എനിക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് തരാനായിട്ട് കൊച്ചി ബ്രാഞ്ചിലത്തെ എല്ലാ സ്റ്റാഫിനും പറ്റിയിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഞാൻ ഷാൻ, ഞാൻ ട്രിവാൻഡ്രം ലുമിനസിലാണ് പഠിച്ചത്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് വേറെ ജോലിക്ക് വേണ്ടി എന്ത് പഠിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മെഡിക്കൽ സ്ക്രൈബിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ മെഡിക്കൽ സ്ക്രൈബിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ലുമിനസിൽ വന്നത്. അങ്ങനെ ഞാൻ 6 കോഴ്സ് അവിടെ നിന്ന് പഠിച്ചു. എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. മെഡിക്കൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ടൈപ്പിംഗ്, കോഡിംഗ് ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ 6 കോഴ്സിന് ശേഷം എനിക്ക് ബാംഗ്ലൂർ OG ഹെൽത്ത് കെയറിൽ പ്ലേസ്മെൻറ്റ് കിട്ടി. എനിക്ക് എൻ്റെ 4 അറ്റൻഡിലാണ് ഞാൻ എൻ്റെ എക്സാം ക്ലിയർ ചെയ്തത്. ബാംഗ്ലൂർ സെലക്ഷൻ കിട്ടി പോയതിന് ശേഷം അവിടെ നിന്നാണ് ഞാൻ എക്സാം എല്ലാം ക്ലിയർ ചെയ്തത്. അങ്ങനെ ഞാൻ OG ഹെൽത്ത് കെയറിൽ ബാംഗ്ലൂർ പോയി 4 എൻ്റെ എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്തു, പ്ലേസ്മെൻറ്റ് കിട്ടി, ജോയിൻ ചെയ്തു. ഇപ്പോൾ OG ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഡോക്ടർ റെഡി മെഡിക്കൽ സ്ക്രൈബാണ്. 8
ഇപ്പോൾ ഒ ജി ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒ ജി ഹെൽത്ത് കെയർ പോലുള്ള ഒരു നല്ല കമ്പനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടാൻ എനിക്ക് ഈ കോഴ്സ് ഒരുപാട് സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട്.